Hi everyone, I am Majima, one of the nursing trainer from BMAX Academy. So I discussed about one question. So this is the question for you. So the nurse is assessing a pregnant client in the second trimester of pregnancy who has admitted to the maternity unit with a suspected diagnosis of abruptio placentae. So which assessment finding should the nurse expect to note if this condition is present? Option, first one, soft abdomen. Second one, uterine tenderness. Third one, absence of abdominal pain. And fourth one, painless bright red vaginal bleeding. So nama question vaikkumba manasilavum endana oru maternity unit la second trimester la oru pregnant lady vanu admit aavana avade nammal diagnosis suspect cheynathu abruptio placentae aanu. Question chodichirikkunnathu ഏതു assessment finding aanu nurse expect cheynathu. ആദ്യം നമുക്കറിയണം എന്താണ് അബ്രപ്ഷ്യോ പ്ലാസൻ്റ. നോർമലി നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പ്ലാസൻ്റ സെപ്പറേറ്റ് ആവുന്നത്. പക്ഷേ അബ്രപ്ഷ്യോ പ്ലാസൻ്റ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്ലാസൻ്റ സെപ്പറേറ്റ് ആവുന്നു, അതായത് പ്രിമച്ച സെപ്പറേഷൻ ഓഫ് പ്ലാസൻ്റ ഉണ്ടാവുന്നത്, അതിനെയാണ് നമ്മൾ അബ്രപ്ഷ്യോ പ്ലാസൻ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മളറിയണം എന്തൊക്കെയാണ് അസസ്മെൻറ്റ് ഫൈൻഡിങ്സ് ആണ്. നോർമലി അബ്രപ്ഷ്യോ പ്ലാസൻ്റ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് ഡാർക്ക് റെഡ് വജൈനൽ ബ്ലീഡിങ് ആയിരിക്കും, സിവിയർ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും, നമ്മൾ അബ്ഡോമൻ പാൽപ്പേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അബ്ഡോമൻ റിജിഡ് ആയിരിക്കും, അതുപോലെ തന്നെ യൂട്രൈൻ ടെൻഡർനെസ്സും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓപ്ഷനിലേക്ക് പോകാം. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഇവിടെ സോഫ്റ്റ് അബ്ഡോമൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് അവിടെ റിജിഡ് അബ്ഡോമൻ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് നോർമലി ആ ഓപ്ഷൻ നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് ദ യൂട്രൈൻ ടെൻഡർനെസ്. നമ്മൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ സയൻസ് ആൻഡ് സിംറ്റംസിൽ യൂട്രൈൻ ടെൻഡർനെസ് ഉണ്ട്. സോ അത് നമുക്ക് അവിടെ ചെക്ക് ചെയ്യാം. ഓക്കെ, ദെൻ തേർഡ് വൺ, ആബ്സെൻസ് ഓഫ് അബ്ഡോമിനൽ പെയിൻ. നമ്മൾ പറഞ്ഞായിരുന്നു അബ്രപ്ഷ്യോ പ്ലാസ്റ്റിൻ്റെ ഉണ്ടാകുന്ന സമയത്ത് സിവിയർ അബ്ഡോമിനൽ പെയിൻ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതവിടെ എലിമിനേറ്റ് ചെയ്യാം. ദെൻ പെയിൻലെസ് ബ്രൈറ്റ് റെഡ് വജൈനൽ ബ്ലീഡിങ്. നമ്മൾ പറഞ്ഞത് അവിടെ ഡാർക്ക് റെഡ് വജൈനൽ ബ്ലീഡിങ് ആണ് ഉണ്ടാകുന്നത്, സിവിയർ പെയിനും ഉണ്ടാകുന്നത്. അപ്പോൾ ഈസിലി നമുക്ക് നാലാമത്തെ ഓപ്ഷനും അവിടെ എലിമിനേറ്റ് ചെയ്യാം. സോ അവർ ആൻസർ ഈസ് സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് ദ യൂട്രൈൻ ടെൻഡർനെസ്.